നമസ്കാരം. മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ ഡി എം കെ, സി പി ഐ എം തുടങ്ങിയ പാർട്ടികൾ ഇവിടെ ഒരു മൂന്നാം മുന്നണി അപ്രഖ്യാപിതമാണ്. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ആലോചന വന്നിരിക്കുകയാണ്. കാരണം കോൺഗ്രസ്സിനൊരു മുഖ്യ പ്രതിപക്ഷമാകാനുള്ള കെൽപ്പില്ല, ബി ജെ പി എതിർക്കാൻ കഴിയില്ല. അമിത്ഷാ എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു 40 മുതൽ 50 കൊല്ലം വരെ ബി ജെ പിക്ക് സുഗമമായിട്ട് ഇന്ത്യ മുഴുവൻ ഭരിക്കാം, കാരണം എതിരാളി കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കുകയും വേണ്ട എന്നുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അദ്ദേഹം അങ്ങനെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊക്കെ പണമാണ് ആവശ്യമെന്നുള്ളത് ബി ജെ പിക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. പണം കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്ന കുറേ ആളുകൾ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. അവരെ ഈ പറയുന്ന ബി ജെ പി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് പൊതുവെ ഉള്ള ധാരണ. ഇത് ശരിയാണോ വാസ്തവമാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ജാർഖണ്ഡിൽ 3 കോൺഗ്രസ് എം എൽ എമാരെ പിടികൂടിയത് മാത്രം കണ്ടറിഞ്ഞാൽ മതി. ജാർഖണ്ഡിൽ ഉള്ള എം എൽ എമാരാണ് അവരെ പിടികൂടിയത് ഹൂഗ്ലിയിൽ വെച്ചാണ്, പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലിയിൽ വെച്ച്. അതായത് ദേശീയ തലത്തിൽ തന്നെ അറിയാം ഈ എം എൽ എമാരെയോ എം പിമാരെയോ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്ക് ഏറ്റവും എളുപ്പം. ഒരു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെയല്ല, കോൺഗ്രസ്സിൽപ്പെട്ട ആളുകളെ തന്നെയാണ്. അവർ ബി ജെ പി ആകും, കാരണം ഇന്നിരിക്കുന്ന ഒട്ടുമുക്കാൽ എം പിമാരും പഴയ കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്കറിയാം റീതാ ബഹുഗുണ ജോഷി അവരായിരുന്നു വലിയ നേതാവായിരുന്നു, ഒരു വലിയ നേതാവിൻ്റെ മകൾ, യു പിയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്ന റീതാ ബഹുഗുണ ജോഷി ഇന്ന് എം പിയാണ്, ആഗ്ര എം പിയാണ്, ആഗ്ര കണ്ടോൺമെൻറ്റിലെ എം പിയാണ്. നിരവധിയായ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പഴയ പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പി അംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ചപ്പാടിൽ അന്നാ കലൈഞ്ചർ അറിവാലയം കേന്ദ്രത്തിൽ സ്ഥാപിച്ചത് അല്ലെങ്കിൽ ഡൽഹിയിൽ സ്ഥാപിച്ചത് ഒരു പ്രധാനപ്പെട്ട റെവല്യൂഷന് വേണ്ടിയാണ്, വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. ആ മാറ്റത്തിന് വേണ്ടിയാണ് സ്റ്റാലിൻ ശരിക്കും പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ സിമ്പൽ പോലെ ഒരു പുതിയ ഉണർവിന് വേണ്ടിയുള്ള ശ്രമമാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന കുറേ പാർട്ടികളുമായിട്ട് കൂടുക, പരമാവധി ബി ജെ പിക്ക് സ്ട്രെസ് ഉണ്ടാക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ നീക്കം. എത്രത്തോളം വിജയിക്കും, എത്രത്തോളം അത് രാഷ്ട്രീയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ത്യയിൽ എന്നുള്ളത്, പാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ എത്രത്തോളം അത് സ്പഷ്ടമാകും എന്നുള്ളത് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത്. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്സിൽ സ്റ്റാലിന് രാഷ്ട്രീയപരമായി നേട്ടം കൊയ്തെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിന് സ്റ്റാലിന് ആരാധകരുണ്ട്. ശരിക്കും ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിയിലാണ് ഇപ്പോൾ ദ്രാവിഡ പാർട്ടിയായ ഡി എം കെ പോകുന്നത്. അന്നാ ദ്രാവിഡ മുന്നേറ്റ കഴകം ശരിക്കും പറഞ്ഞാൽ ബി ജെ പി രണ്ടായി പിളർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒ പി എസിനെ ഇ പി എസിനെ രണ്ട് വഴിക്കാക്കി, അതിനി വൈകാതെ ആ പാർട്ടി സമാധി അടയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ച്, ആർ ജെ ഡി പോലുള്ള പാർട്ടിയെ, സമാജ്വാദി പോലുള്ള പാർട്ടികളെ കൂട്ടുപിടിച്ച് ഒരു ശക്തമായ ബദൽ നീക്കം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കാലാകാലങ്ങളിൽ ബി ജെ പി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു. മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിനേക്കാൾ വാസ്തവം മാറിക്കഴിഞ്ഞു എന്നും അവർ വിചാരിക്കുന്ന എന്ത് നടക്കുന്നു എന്നൊരു സംവിധാനത്തിലേക്ക് വരികയാണ്. കോൺഗ്രസ്സുമായിട്ട് ഇനി ഒരു ബന്ധം പുലർത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്ന അവസ്ഥയിലേക്കാണ് ഓരോ സഖ്യകക്ഷികളും അവർ കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്. ആർ ജെ ഡി അങ്ങനെ ബന്ധം അവസാനിപ്പിച്ചു, സ്റ്റാലിന് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല. പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഷിബു സോറൻ്റെ പാർട്ടിയായിട്ടുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ച പോലും കോൺഗ്രസ്സുമായിട്ട് പിളർപ്പിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അവിടെ ജെ എം എമ്മും കോൺഗ്രസ്സും സംയുക്തമായിട്ട് ചേർന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങനെ പലയിടത്തും, കാരണം കോൺഗ്രസ്സിനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു അവസ്ഥയിലേക്ക്, അത്രത്തോളം ജീർണിതമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉരുത്തിരിയൽ വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.